ഹായ് നമസ്കാരം. തേങ്ങാപ്പാൽ ഒഴിച്ച എഗ് ദം ബിരിയാണിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല വെള്ളത്തിന്. നമുക്ക് അവസാനം വെള്ളം ഞാൻ ഊറ്റിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ഏറെ ചേർത്ത് കൊടുക്കണം, അതായത് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. ഓക്കെ, എന്നാലേ നമ്മുടെ ചോറിന് ആവശ്യത്തിന് ഉപ്പ് കാണുകയുള്ളൂ. അപ്പം നന്നായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ബേ ലീഫ്, 3 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ, 1 വലിയ കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഒരല്പം എണ്ണയാണ്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങാനീരായാലും ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അതിനുശേഷം നമുക്കതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഓക്കെ, വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു, എന്നിട്ട് ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ അരമണിക്കൂർ നിങ്ങൾ അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. നമ്മുടെ അരി ഒരു 3/4 വേവേ ആവാൻ പാടുള്ളൂ. ഒരുപാടങ്ങ് കുക്കാവരുത്, അതായത് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ മൊത്തത്തിൽ കുക്കായി കിട്ടണ്ട. ഒരു 3/4 വേവ് ആകുമ്പോഴത്തേക്ക് നിങ്ങളിത് വെള്ളം അങ്ങ് ഊറ്റിക്കളയുക. ഓക്കെ, അപ്പോൾ അരി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങ് ഓവറായിട്ട് കുക്കായി പോവും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ചോറൊന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഊറ്റിയെടുത്ത് അതേ പാത്രത്തിൽ വെക്കരുത്, കാരണം അത് വീണ്ടും അതിനകത്തിരുന്ന് കുക്കായി പോവും. അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് നിരത്തി വെക്കുക. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചേറെ എണ്ണ ഒഴിച്ച് കൊടുക്കുക, കാരണം നമുക്കിതിൽ സവാളയൊന്ന് വറുത്തെടുക്കാനാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ സവാളയാണ്, അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ സവാള ഞാനിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കോരിമാറ്റാം. ഇനി നമുക്ക് മുട്ടയുടെ മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ നമ്മളിപ്പോൾ ഉള്ളി വറുത്തെടുത്ത അതേ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ബേ ലീഫ്, 2 ഏലയ്ക്ക, 2 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട, പിന്നെ ജാതിപത്രിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരല്പം സാജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 ദണ്ട് കറിവേപ്പിലയും 1 പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് ബ്രൗൺ കളറാവൊന്നും വേണ്ട, എന്നാലും അത് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. ഓക്കെ, ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. പിന്നെ സവാളയൊക്കെ നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് എണ്ണം കൂട്ടുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്, അതുകൊണ്ട് 2 സവാള എടുത്തിട്ടുള്ളൂ. അതേപോലെ പച്ചമുളകിൻ്റെ എണ്ണവും നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ അതേ ഞാനിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. പുളിയില്ലാത്ത തക്കാളി നോക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടണം. അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ മുളക് പൊടി എടുക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി, നല്ല മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ നമ്മൾ ഗരം മസാല 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മസാല കൂട്ട് ചേർത്തിരുന്നു, അതും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഗരം മസാല ചേർത്ത് കൊടുക്കാനേ. ഇനി ഇത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറുന്നതിന് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ വറുത്ത് വെച്ച സവാളയാണ്. അതിൽ നിന്ന് ഞാൻ ഇത്രയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണം. ബാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ.
പുളി ഒരുപാടായാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ പുളിയില്ലാത്തത് തന്നെ നോക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം പുതിനയിലയും മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് പുതിനയിലയും മല്ലിയിലയും ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് കിട്ടുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂരി മേത്തി. നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ കറിക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റോളം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മുട്ട മസാലയിലൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം നിങ്ങൾ ഇതിൽ ഈ മസാലയിലിട്ട് മുട്ട നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി മസാലക്കൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കൊരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണേ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഒരു കാൽ ഗ്ലാസ് മാത്രം, കാരണം ഇത് ഒരുപാടങ്ങ് ലൂസായിട്ടല്ല ഇരിക്കുന്നത്, ഒരല്പം റോസ്റ്റ് രീതിയിൽ അതാത് കുറുകയാണ് ഇരിക്കുന്നത് നമ്മുടെ ഈ കറി. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തത്. ഒരു മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റി, നല്ല അടിപൊളി ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ബിരിയാണി ദം ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പകുതി ചോറിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പകുതി ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ടയുടെ മസാല ചേർത്ത് കൊടുക്കാം. സാധാരണ എഗ് ബിരിയാണി വെക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വെക്കുന്നത്. രണ്ട് ലെയറായിട്ടാണ് എടുക്കാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ലെയറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മുട്ട മസാല മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ബാക്കി ചോറും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് നട്ട്സും മുന്തിരിയും വറുത്തതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. നിങ്ങൾക്ക് നെയ്യ് അല്ലെങ്കിൽ എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ച ആ എണ്ണ വേണമെങ്കിൽ ഒരല്പം ഇതേപോലെ നെയ്ക്ക് പകരം തൂകിക്കൊടുക്കാം. ഞാനിത് ഒരല്പം നെയ്യ് ഒന്ന് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച വറുത്ത സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പാലിൽ അല്പം മഞ്ഞപ്പൊടി എടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടെ ഒന്ന് തൂവിക്കൊടുക്കുകയാണേ. ഇതൊരു കളറിന് വേണ്ടിയാണ്. നമ്മൾ സാധാരണ ഫുഡ് കളർ ചേർക്കാറുണ്ട് ഹോട്ടലിലൊക്കെ, പക്ഷെ ഞാൻ അതിന് പകരമായിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, ഒരല്പം മല്ലിയിലയും കൂടെ ഒന്ന് തൂവിക്കൊടുക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണി അരി അളക്കാനെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് കപ്പ് ബിരിയാണി റൈസിന് അരക്കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ദം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരല്പം ഗോതമ്പൊടി ഒന്ന് കുഴച്ച് ഒരു ഡോ ആക്കിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതുപയോഗിക്കാം. ഇതെല്ലാവർക്കും ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. മൈദ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഡോ ഉണ്ടാക്കിയെടുക്കുക, അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരല്പം ഓയിൽ നമുക്കിതിന് ചുറ്റും ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മാവ് ഇതിലേക്ക് ഇങ്ങനെ ദൈ ഒരു രീതിയിൽ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. മാവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓയിൽ പുരട്ടിയിട്ടുള്ളത് കൊണ്ട് അതവിടെ നന്നായിട്ട് ഇരുന്നോളും. അപ്പോൾ ദൈ ഒരു രീതിയിലാണ് നമ്മളിതൊന്ന് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ലിഡ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഒരല്പം പോലും ആവി പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നന്നായിട്ട് ലിഡ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ നന്നായിട്ട് ആ മാവിൽ നമ്മുടെ ആ അടപ്പ് നന്നായിട്ട് ഒട്ടിയിരിക്കണം. അതേപോലെ നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ അടപ്പിലും ഹോളുള്ളടത്ത് ഞാൻ ഒരല്പം മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നിങ്ങളിതൊന്ന് ഓപ്പൺ ചെയ്യാൻ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മുടെ അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ച എഗ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടെ ഒന്ന് ചെയ്യുക. താങ്ക് യു.